ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള പി എസ് സി ടെക്നിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൂൺ പേപ്പേഴ്സ് അപ്പോൾ ഈ ചാനൽ നമ്മൾ പ്രീവിയസ് ഇയർ ടെക്നിക്കൽ ക്വസ്റ്റ്യൂൺ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോണ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഓവർസ്റ്റ് ഇയർ ഡ്രാഫ്റ്റ്സ്മാൻ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കലിൻ്റെയാണ് അപ്പോൾ ഇത് അതിൻ്റെ ഫോർത്ത് പാർട്ടാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോണ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ റാസ്പ് കട്ട് ഫയൽ ഇസ് യൂസ് ഫോർ ഫയലിംഗ് റാസ്പ് കട്ട് ഫയൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മെഷീനി ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നത് ഇപ്പം നമുക്ക് പല ടൈപ്പ് ഓഫ് ഫയൽസ് ഉണ്ട് മെയിനായിട്ട് നമുക്ക് ഫയൽസിന് സിംഗിൾ കട്ട് ഫയൽ ഡബിൾ കട്ട് ഫയൽ കേർവ് ടൂത്ത് ഫയൽ ആൻഡ് റാസ്പ് കട്ട് ഫയൽ നിന്ന് ക്ലാസ്സിഫൈ ചെയ്യാം അതിൽ സിംഗിൾ കട്ട് ഫയൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഈ സിംഗിൾ കട്ട് ഫയലിൻ്റെ ആ ഒരു കട്ടിങ് ടീത്തുകൾ സിക്സ്റ്റി ഡിഗ്രിയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക അതേപോലെ തന്നെ അത് ബ്രാസ് അലൂമിനിയം ബ്രോൺസ് കോപ്പർ ഇതൊക്കെ മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ കട്ട് ഫയൽസ് ഉപയോഗിക്കുന്നത് രണ്ടാമത് രണ്ടാമത്തെ ടൈപ്പാണ് ഡബിൾ കട്ട് ഫയൽ ഡബിൾ കട്ട് ഫയലിൽ രണ്ട് റോസ് ഉണ്ടാവും ഇപ്പം ഈ കാണുന്ന പോലെ ഒരു റോയും ഒരു റോയും അങ്ങനെ രണ്ട് റോസ് ഉണ്ടാവും ഇതിൽ ഫസ്റ്റ് റോ സെവൻ്റി ഡിഗ്രിയിലും സെക്കൻഡ് റോ ഫിഫ്റ്റി വൺ ഡിഗ്രിയിലുമാണ് കട്ട് ചെയ്യുന്നുണ്ടാവുക കട്ട് ആ ഒരു ആംഗിളിൽ ഉണ്ടാവുക അതിൽ ഫസ്റ്റ് റോനെ നമ്മൾ ഓവർ കട്ട് എന്നും സെക്കൻഡ് റോനെ നമ്മൾ അപ്പ് കട്ടെന്നും പറയും ഇനി തേർഡ് ടൈപ്പാണ് കേവഡ് ടൂത്ത് ഫയൽ കേവഡ് ടൂത്ത് ഫയൽ ഡീപ്പർ കട്ടിങ് ആക്ഷൻസ് വേണ്ടി നമ്മൾ കേവ് ടൂത്ത് ഫയൽ ഉപയോഗിക്കുന്നത് ഇതും ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും ഇതിൻ്റെ ഫയലിൻ്റെ പ്രൊഫൈൽ ഇത് സാധാരണ അലൂമിനിയം ടിൻ കോപ്പർ അതേപോലെയുള്ള സോഫ്റ്റ് മെറ്റൽസ് കട്ട് ചെയ്യാൻ നമ്മൾ കേവ് ടൂത്ത് ഫയൽസ് ഉപയോഗിക്കുന്നത് നാലാമത്തെ ടൈപ്പാണ് ഈ കാണുന്ന റാസ്പ് കട്ട് ഫയൽ റാസ്പ് കട്ട് ഫയൽ ഇതിൻ്റെ ഇതെന്ന് പറയുന്ന ടീത്ത് ഹാഫ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും ഇത് സാധാരണ വുഡും ലെതറും ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം റാസ്പ് കട്ട് ഫയലാണ് അത് വുഡ് ലെതറിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റീൻ റാസ്പ് കട്ട് ഫയൽ എന്തിനും ഉപയോഗിക്കുന്നു ചോദിക്കുന്നു അപ്പോൾ ഇതിൽ വുഡ് ലെതർ എന്നുള്ളതിനെങ്കിൽ നമ്മൾ വുഡ് മാത്രമേ ഇതിൽ ഓപ്ഷൻസ് ഉള്ളൂ അപ്പോൾ സിക്സ്റ്റീത്ത് വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വുഡ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീനോട്ട് പോവാം ദ മാലറ്റ് ഇസ് മെയ്ഡ് ഓഫ് മാലറ്റ് എന്ന് പറയുന്ന ഡിവൈസ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വുഡ് ഇതാണ് മാലറ്റ് മാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാർപ്പൻറ്ററിയിലോ അതേപോലെ തന്നെ ഒക്കെ ഉപയോഗിക്കുന്ന ഹാമറാണ് അപ്പോൾ ഈ ഹാമറിനെ പറയുന്ന പേരാണ് മാലറ്റ് ഇപ്പോൾ മാലറ്റ് ഉണ്ടാക്കിയത് വുഡ് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സെവൻറ്റീൻ തൗസൻ്റ് ആൻസർ ഓപ്ഷൻ ഡി അടുത്ത നോട് പോകാം ക്വസ്റ്റൻ നമ്പർ എയ്റ്റീ വിച്ച് ഓഫ് ദി ഫോളോയിങ് ചിസൽ ഇസ് യൂസ് ഫോർ കട്ടിംഗ് കീവെയ്സ് കീവെയ്സ് കട്ടിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിസൽ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞത് ക്രോസ് കട്ട് ആണോ ഫ്ലാറ്റ് ആണോ ഡയമണ്ട് ആണോ റൗണ്ട് നോർസ് ആണോ ഏത് ടൈപ്പ് ഓഫ് ചിസലാണ് കീവെയ്സ് കട്ടിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ പല ടൈപ്പ് ഓഫ് കീ ചിസൽസ് നോക്കാം ഡയമണ്ട് പോയിന്റ് ഫ്ലാറ്റ് ചിസല് ഹാഫ് റൗണ്ട് ക്രോസ് കട്ട് അല്ലെങ്കിൽ കേപ്പ് ചിസൽ ആയത്തത് ഡയമണ്ട് പോയിൻ്റ് ചിസൽ ഈ ഡയമണ്ട് പോയിന്റ് ചിസൽ ഉപയോഗിക്കുന്ന കോണേഴ്സ് സ്ക്വയറിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡയമണ്ട് പോയിന്റ് ചിസൽ ഉപയോഗിക്കുന്നത് രണ്ടാമത്തത് ഫ്ലാറ്റ് ചിസൽ ഫ്ലാറ്റ് ചിസൽ ഒരു ലാർജ് ഫ്ലാറ്റ് സർഫസ് ഏരിയയിൽ നിന്ന് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് നമ്മൾ ഫ്ലാറ്റ് ചിസൽസ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തത് ഹാഫ് റൗണ്ട് ചിസൽ ഹാഫ് റൗണ്ട് ചിസൽ കേർവഡ് ഗ്രൂവ്സ് കെട്ടിയ വേണ്ടിയാണ് നമ്മൾ ഹാഫ് റൗണ്ട് ചിസൽസ് ഉപയോഗിക്കുന്നത് നാലാമത്തത് ക്രോസ് കട്ട് ഓർ കേ ചെസൽ ഇത് നമ്മൾ കീവേസും അതേപോലെ സ്ട്രെയിറ്റ് ഗ്ലൂവ്സും സ്ലോട്ട്സും കിട്ടിയ വേണ്ടിയാണ് നമ്മൾ ക്രോസ് കട്ട് ഓർ കേ് ചിസൽസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാം ഗ്രൂസും അതേപോലെ സ്ട്രെയിറ്റ് സ്ലോഡ്സും കീവെയ്സ് കട്ട് ചെയ്യുന്നതിന് ക്രോസ് കട്ട് അല്ലെങ്കിൽ കേപ്പ് ചിസലോ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ആൻസർ ഇപ്പോൾ ഇതിൽ ചോദിച്ചത് കീവേസ് കട്ട് ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് ഓഫ് ചിസൽ ഉപയോഗിക്കുന്ന ചോദിച്ച് ചെയ്യുന്നത് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്രോസ് കട്ട് ചിസൽ ഞാൻ അനിയന്തു നോക്കാം ദ ലീസ് കൗണ്ട് ഓഫ് മെട്രിക് വെർണിയർ ഹൈറ്റ് ഗ്വേജ് വെർണിയർ ഹൈറ്റ് ഗ്വേജിൻ്റെ ലീസ് കൗണ്ടാണ് ചോദിച്ചത് അപ്പോൾ സാധാരണ വെർണിയ്ക്ക് ആലപ്പറിൻ്റെ ലീസ് സ്റ്റോൺ പോലെ തന്നെയാണ് വെർണിയർ ഹൈറ്റ് ഗ്വേഞ്ചിൻ്റെ ലിസ്റ്റോണ്ടും ഇതെങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഇതിൽ ഒരു വെർണിയർ ഹൈറ്റ് ഗേജിലും ഒരു മെയിൻ സ്കെൽ കൊണ്ട ഒരു വെർണിയർ സ്കേലും ഉണ്ടാവും ഒരു മെയിൻ സ്കേലിൻ്റെ ലീസ്റ്റോൺ എന്ന് പറയുന്നത് വൺ എം എം ആയിരിക്കും ഒരു മെയിൻ സ്കേലിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് വൺ എം എം ആയിരിക്കും വെർണിയറിലെ നാൽപ്പത്തൊന്ന് വെർണിയറില് ഫോർട്ടി നയൻ ഡിവിഷൻസ് ഉണ്ടാവും ഈ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഡിവിഷൻസ് ഉണ്ടാവും ഈ വെർണിയറിലെ ഫിഫ്റ്റി ഡിവിഷൻസ് മെയിൻ സ്കേലിലെ ഫോർട്ടി നയൻ ഡിവിഷൻസ് ആയിട്ടായിരിക്കും കോൺസർ ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ അർത്ഥം വെർണിയറിലെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഫോർട്ടി നയൻ ബൈ ഫിഫ്റ്റി എം എം ആണ് അതായത് പോയിൻറ്റ് നയൻ എയ്റ്റ് എം എം ആണ് ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ അപ്പോൾ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് വൺ എം എം ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് നയൻ എയിറ്റ് എം എം ആണ് അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് ഓൺ എന്ന് പറയുന്നത് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് വൺ വെർണിയർ സ്കെയിൽ ഡിവിഷൻ അതായത് വൺ എം എം മൈനസ് പോയിൻ്റ് നയൻ എയിറ്റ് എം എം അതായത് പോയിൻറ്റ് സീറോ ടു എം എം അപ്പോൾ വെർണിയർ ഹൈറ്റ് ഗേജിൻ്റെ ലീസ്റ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് സീറോ ടു എം എം ആണ് അപ്പോൾ നയൻറ്റീൻ തൗസൻഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പോയിൻറ്റ് സീറോ ടു എം എം ഇനി ട്വൻറ്റി തൗസൻഡ് നോക്കാം ദ ലെയ്ത്ത് ബെഡ് ഇസ് മെയ്ഡ് ഓഫ് ലെയ്ത്ത് ബെഡ് എന്ത് വെച്ചിട്ടുണ്ടാക്കിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കാസ്റ്റ് കാസ്റ്റയൻ വെച്ചാൽ ലൈറ്റ് ബെഡ് ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് കാസ്റ്റ് കാസ്റ്റയൺ വെച്ച് ലെയ്ത്ത് ബെഡ് ഉണ്ടാക്കുന്നത് നോക്കാം കാസ്റ്റ് കാസ്റ്റയൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഗുഡ് കാസ്റ്റബിലിറ്റി അതായത് പെട്ടെന്ന് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതൊരു കാരണമാണ് നമ്മൾ ലെയ്ത്ത് ബെഡ് കാസ്റ്റ് കാസ്റ്റേൺ വെച്ചുണ്ടാക്കാൻ പിന്നെ ഗുഡ് മെഷീനബിലിറ്റി ആൻറ്റി വൈബ്രേഷൻ പ്രോപ്പർട്ടീസ് ലോ സ്ട്രെസ് കോൺസെൻട്രേഷൻ സെൻസിബിലിറ്റി മെയിനായിട്ട് ഈ കാസ്റ്റേൺ ഉപയോഗിച്ച് ലെയ്ത്ത് ബെഡ് ഉണ്ടാക്കാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് ഇതിൻ്റെ ആൻറ്റി വൈബ്രേഷൻ പ്രോപ്പർട്ടി അതായത് ഈ ലെയ്ത്തിൻ്റെ മുകളിൽ നടക്കുന്ന മെഷീൻ മെഷീനിങ് കാരണം കുറേ സ്ട്രെസ്സുകളും അതേപോലെ കുറേ വൈബ്രേഷൻസും ഉണ്ടാകും ഈ വൈബ്രേഷൻസൊക്കെ ബാക്കിയൊരു വേറെ മെഷീൻസിനെയൊന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ അഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാസ്റ്റ് ടൈൻ ഉപയോഗിച്ച് ലൈത്ത് ബെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ മുകളിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ഒരിക്കലും ബാക്കിയുള്ള ഫ്ലോറിലോട്ട് പാസ് ചെയ്യില്ല അതല്ല എന്നുണ്ടെങ്കിൽ മോളിലുണ്ടാകുന്ന മെഷീനും കാര്യങ്ങളുള്ള വൈബ്രേഷൻസ് ഫ്ലോറിലോട്ട് പാസ്സാവും ഈ ഫ്ലോറ് നിന്ന് അടുത്ത മെഷീനിലോട്ട് അത് പാസ് ചെയ്യപ്പെടും അപ്പോൾ ഒരു മെഷീനിൽ മെഷീനിൽ നടക്കുമ്പോൾ വേറെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവാണ്ടിരിക്കേണ്ടാണ് നമ്മൾ കാസ്റ്റ് ടേൺ ഉപയോഗിച്ച് ലൈത്ത് ബെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്ട്രെങ്ത്ത് ഹൈ ആണ് അതായത് ഈ പറയുന്ന ഈ മുകളിൽ ഈ മെഷീൻ്റെ മുകളിൽ ഉണ്ടാകുന്ന എല്ലാ കമ്പോണൻസും ഈ ബെഡിൻ്റെ മുകളാണ് വച്ചേക്കുന്നത് അപ്പോൾ ബെഡ് അത്രയും സ്ട്രെങ്ത്ത് ഉള്ളതാണെങ്കിൽ മാത്രമാണ് അതിനത് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കാസ്റ്റ് ആണ് ഉപയോഗിച്ച് നമ്മൾ ലെയ്ത്ത് ബെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ട്വൻറ്റി തോസ്റ്റ് ആൻസർ ഓപ്ഷൻ സി കാസ്റ്റയാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ കാണുന്ന പി എസ് സി എന്ന് പറയുന്നത് നമ്മളും ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ക്വസ്റ്റിനെ പറഞ്ഞ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം താങ്ക്